ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചിലർക്ക് അധികാരമൊരു ലഹരിയാണ്. ചിലപ്പോ ജനാധിപത്യമാകുമ്പോൾ 5 വർഷം ഭരിക്കും, തുടർ ഭരണം കിട്ടിയാൽ കുറച്ചുകൂടി മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പൊ അതിനോടകം ഈ ലഹരി മാക്സിമം യൂസ് ചെയ്യുക. തന്നെയുമല്ല, ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ ഇടം പിടിക്കുകയും വേണം. അതേത് വിധേനയും ആയിക്കൊള്ളട്ടെ, ചിലരങ്ങനെയാ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ, വൈറലാകാൻ എന്ത് വേഷവും അവർ കിട്ടും, എന്തു വേണമെങ്കിലും കാണിക്കും. അസഭ്യം പറയണോ, പുലഭ്യം പറയണോ, തെറി വിളിക്കണോ, പച്ച തെറികൾ മാത്രം വിളിച്ച് വൈറലായിട്ടുള്ള ആളുകളുണ്ട്. തുണി ഉരിയണോ, അതല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന കൃത്യങ്ങൾ ചെയ്യണോ, എന്തു വേണമെങ്കിലും ചെയ്യും. എന്തിനാണ് 4 പേരെന്നെ ഒന്ന് തിരിച്ചറിയണം? അതിനുവേണ്ടി വിവാദപരമായിട്ടുള്ള പല പ്രസ്താവനകളും നടത്തും. ഒന്നിനും വേണ്ടിയല്ല, മറ്റുള്ളവർ അറിയാൻ ഇതൊന്ന് വൈറലാക്കണേ, ഇതൊന്ന് വൈറലാക്കണേ, ഇതൊന്ന് വൈറലാക്കണേ, ഇത് തന്നെയാണ് അവരുടെ നാവിൽ നിന്ന് വരിക. അതുപോലെ ഇങ്ങനെ ഒരു മന്ത്രി, ഇങ്ങനെ ഒരു മുഖ്യൻ, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭരണാധികാരി, ഇങ്ങനെ ഒരു MLA, ഇങ്ങനെ ഒരു MP, ഇങ്ങനെ ഒരു DGP, ഇങ്ങനെ ഒരു DIG, ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന അടയാളപ്പെടുത്തലുകൾ ബാക്കി വെക്കുന്നതിനു വേണ്ടി ചിലര് നല്ലത് ചെയ്യും, ചിലര് സ്വന്തത്തിനു മാത്രം നല്ലത് ചെയ്യും. സ്വന്തം കുടുംബത്തിന്റെ വിശാലത, സ്വന്തം കുടുംബത്തിന്റെ ഡെവലപ്മെന്റ് മാത്രമാണ് അവരുടെ ലക്ഷ്യം, ബാക്കിയൊക്കെ പിന്നെ. അപ്പോ ജനങ്ങൾ, ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിന്റെ മിഷൻ പൂർത്തിയാക്കാൻ വേണ്ടി അവരുടെ ലൈഫ്, സെൽഫ് ലൈഫ് മിഷൻ എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് ഖജനാവിന്റെ പണവും ഡോളറും കൊള്ളയടിച്ച് പലരെയും അതിനുവേണ്ടി വിനിയോഗിച്ച് രാജ്യത്തെ കട്ടുമുടിച്ച് ദാരിദ്ര്യത്തിൽ കുളം തോണ്ടിപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്ന് കേരള സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആദ്യം ദ്രൗപദി മുർമു, അവരെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ എന്തെല്ലാമായിരുന്നു പറഞ്ഞിരുന്നത് ആലോചിച്ച് നോക്കി. ലീഡിംഗ് ആയിട്ടുള്ള മാധ്യമങ്ങൾ അവരെ സംബന്ധിക്കുന്ന വാർത്ത പോലും കൊടുത്തിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജാതി സ്പിരിറ്റ്, വർഗ വർണ്ണ വിവേചനമൊക്കെ എടുത്തു പോയെങ്കിലും ഇപ്പോഴും അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദിവാസികളുടെ കൊലകൾ. ഞാൻ പെറ്റ മകനെ എന്നൊരമ്മ, അഭിമന്യുവിന്റെ അമ്മ നെഞ്ചുപൊട്ടി നിലവിളിച്ചത് നമുക്കറിയാം. എന്തേ കൊന്നത്? ക്യാമ്പസ് ഫ്രണ്ടിന്റെ, പോപ്പുലർ ഫ്രണ്ട് വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് പറയാൻ പോലും ആ പാർട്ടി വൃത്തങ്ങൾ തയ്യാറാകാതിരുന്നത്. ചാനലുകളിൽ വന്നിരുന്ന് മെഴുകി വർഗീയത തുലയട്ടെ എന്ന ഒരു ചുമരെഴുത്തിന്റെ പേരിൽ ആ പയ്യനെ കുത്തിക്കൊലപ്പെടുത്തിയ പയ്യന്റെ ജീവിക്കാനുള്ള അവകാശം ഹരിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കൊന്നും അത് വലിയ രൂപത്തിലുള്ള വാർത്തയായിരുന്നില്ല. കാരണം അതൊരു ആദിവാസി യുവാവായിരുന്നു. 1 കിലോ അരിയുടെയും 100 ഗ്രാം പഞ്ചസാരയോ തേയിലയോ മോഷ്ടിച്ചതിന്റെ പേരിൽ അടിച്ചു കൊന്ന മധു, അതും ഒരു ആദിവാസിയായിരുന്നു. അവർ മനുഷ്യരാണ്, എന്നാലോ ഇവരുടെ പറച്ചിലെന്താണ്? ആദിവാസികളുടെ സംരക്ഷണത്തിനു വേണ്ടി, അവരുടെ യോഗ്യതകൾക്ക് വേണ്ടി, അവരുടെ ആനുകൂല്യത്തിന് വേണ്ടി, അവരുടെ വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന കള്ളന്മാരൊക്കെ കൈയിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മന്ത്രി മുഖ്യന് 41-42 വാഹനങ്ങൾ എസ്കോർട്ട് പോകുകയും കറുത്ത ജെട്ടി ആരെങ്കിലും ഒന്ന് കാണിച്ചാൽ ഉടനെ അവരെ പിടിച്ച് അകത്തിട്ട് ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദ്രൗപദി മുർമു ഇറങ്ങി കുട്ടികൾക്ക് മിഠായി കൊടുത്ത ഒരു വാർത്ത നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഒന്ന് ആലോചിച്ചു നോക്കണം, അവർ എവിടെ നിൽക്കുന്നു? നമ്മുടെ മന്ത്രി മുഖ്യൻ എവിടെ നിൽക്കുന്നു? കടക്ക് പുറത്ത് എന്ന് പറയാനല്ലാതെ എന്തറിയാം? അതേപോലും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടികളുമായി കുശലമന്വേഷിച്ച് കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്ത് എന്ത് ലാളിത്യത്തോടുകൂടിയാണ്? കാരണം അവർ ഒരുപാട് ഇല്ലായ്മയിലൂടെ ജീവിച്ച സ്ത്രീയാണ്. അവർക്കറിയാം ഞാൻ എത്ര വലിയ അധികാരസ്ഥിര കേന്ദ്രങ്ങളിൽ ആകൃഷ്ടയായിരുന്നാലും, അതല്ലെങ്കിൽ ഞാൻ അവിടെ വിരാജിച്ചാലും ശരി, ഞാൻ ഇവരുടെ വികാരം മാനിക്കണം, ഞാനും ഇവരിൽ ഒരാളായിരുന്നു എന്ന തിരിച്ചറിവാണ് ആ സ്ത്രീക്ക് അത്രയും എളിമത്വം സമ്മാനിച്ചത്. അവരിരിക്കുന്ന പദവി മറന്ന്, അതല്ലെങ്കിൽ ആ പദവിക്ക് കൂടുതൽ യോജിച്ച ആദരവായിരിക്കും അവരിതിലൂടെ നൽകിയത്. ആ കുട്ടികളെ ആദരിച്ചതിലൂടെ, ആ കുട്ടികളെ സ്നേഹിച്ചതിലൂടെ, ആ കുട്ടികളെ വാരി അടുത്തോട്ട് പിടിച്ചതിലൂടെ.
അതല്ലാതെ മൈക്ക് നന്നാക്കാൻ വരുന്നവരോട് നിന്റെ മൈക്ക് ശരിയാക്കാം, നിന്റെ മൈക്ക് എന്റെ കുഴപ്പമല്ല എന്റെ കുഴപ്പമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അറുത്ത് മുറിച്ച് ദേഷ്യപ്പെടുന്ന, അതല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വൈകാരികതകളാണ് ഇവരൊക്കെ പങ്കുവെക്കുന്നത്? നമുക്ക് ആ വാർത്തയിൽ നോക്കാം. തല്ലിയോടിച്ചും കാറിടിപ്പിക്കാൻ വരുന്ന വിധത്തിലും ഭീകരയാക്കം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി. ജനത്തെ തല്ലിയോടിച്ചും കാറിടിപ്പിക്കാൻ വരുന്ന വിധത്തിലും ഭീകരയാക്കം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പാഠമാകേണ്ടതാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ കേരള സന്ദർശനം. ഇത് മാതാ അമൃതാനന്ദ മഴി മഠത്തിലേക്കുള്ള വഴിയിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് കൈവീശിയ ഇന്ത്യയിലെ സാധാരണ പൌരന്മാർക്കും കുട്ടികൾക്കും ഒക്കെ കാറിൽ നിന്നിറങ്ങി ചോക്ലേറ്റ് നൽകുന്ന വീഡിയോ. ഇന്ത്യയിലെ ഇങ്ങേയറ്റത്ത് പാവയ്ക്ക പോലെ ഒരു ചെറു സംസ്ഥാനത്തെ, അതും കടം കയറി മുടിഞ്ഞു കിടക്കുന്ന ദരിദ്ര സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 36 സംസ്ഥാനങ്ങളുടെ പ്രസിഡന്റാണ് ഇന്നിങ്ങനെ കാർ നിർത്തി കേരളത്തിലെ മണ്ണിലിറങ്ങി കുട്ടികളെ ചിരിപ്പിക്കുന്നതും ചോക്ലേറ്റ് നൽകുന്നതുമല്ല. ഇന്ത്യയിലെ 36 എൻടിറ്റികളിൽ ഒരു മുഖ്യമന്ത്രി മാത്രമാണ് പിണറായി വിജയൻ. മാത്രമല്ല, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനും എല്ലാ സേനയുടെ തലപ്പത്തും ഉള്ള ആളാണ് രാഷ്ട്രപതി. യുദ്ധം പ്രഖ്യാപിക്കാനും സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാനും പാർലമെന്റ് പിരിച്ചുവിട്ട് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനും ഒക്കെ വൻ അധികാരമുള്ള സൂപ്പർ പവറാണ് ഇന്ത്യൻ പ്രസിഡന്റിനുള്ളത്. എന്നിട്ടും ആ മഹനീയ സ്ത്രീയുടെ ലളിതവും ജനകീയവും ജനങ്ങളോടുള്ള ഭയഭക്തിയും നോക്കുക. ഇതാണ് ജനാധിപത്യം. ജനമാണ് വലുത്. പിണറായി ഇന്ത്യൻ പ്രസിഡന്റിന്റെ കേരള യാത്ര കണ്ട് പഠിക്കണം. ഒന്നും പറയാനില്ല. മനുഷ്യനാകണം, അപ്പോഴാണ് മനുഷ്യന്റെ വൈകാരികതകൾ തിരിച്ചറിയാൻ കഴിയുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത്. അവരെത്ര വലുതായാലും എത്ര വലിയ ഉദ്യോഗ വൃത്തങ്ങളിൽ അവർ എത്തിച്ചേർന്നാലും ശരി, അതല്ലെങ്കിൽ പാപ്പരായാലും, അല്ലെങ്കിൽ പഠിച്ച്, നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം, പഠിച്ച് വലിയ വലിയ ആളുകളായാലും അവർ ചിന്തിക്കും ദ്രൗപദി മുർമു ആരായിരുന്നു, അവരുടെ കയ്യിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അത് മതിയാകും. ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെ, അയ്യോ അവരെനിക്കൊരു ഹായ് തന്നു, അയ്യോ അവരുമായിട്ട് ഞാനിന്ന് കണ്ടു, അവരോട് ഒരുമിച്ച് നിന്ന് ഞാനൊരു സെൽഫി എടുത്തു, അതായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ. ഇങ്ങനെയുള്ള നേതാക്കളെ അല്ലേ നമുക്ക് അനിവാര്യം? ഇങ്ങനെയുള്ള നേതാക്കളെ അല്ലേ നമുക്ക് വേണ്ടത്? അല്ലാതെ അധികാരം തലക്ക് പിടിച്ച് ഗർവിലൂടെ സാധാരണക്കാരനെ ചവിട്ടി അരയ്ക്കുന്ന, സാധാരണക്കാരന്റെ അവകാശങ്ങളുടെ മേൽ കത്തിവെക്കുന്ന ആളുകളെയാണോ നമുക്ക് വേണ്ടത്? നന്ദി.